മാനസയുടെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണം ബീഹാറിലേക്ക് മാനസയെ കൊലപ്പെടുത്താൻ രഹിൽ ഉപയോഗിച്ച തോക്ക് ബീഹാറിൽ നിന്നുള്ളതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു തോക്ക് ഉപയോഗിക്കാൻ രഹിലിന് പരിശീലനം ലഭിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട് കേരള പോലീസ് ഇന്നു തന്നെ ബീഹാറിലേക്ക് പുറപ്പെടും കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശരത് കൂടി നമുക്ക് പോകും ശരത് ബീഹാറിൽ നിന്ന് രഹിലിന് തോക്ക് ലഭ്യമായിരിക്കുന്നു എന്നത് തന്നെ ഗുരുതരമാണ് മാത്രമല്ല പരിശീലനം ലഭിച്ചതായും പോലീസ് സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഗൗരവമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു രഹിലിന് ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് വ്യക്തമാകുന്നത് ജോജറ്റ് അതായത് ആ രീതിയിൽ തന്നെയാണ് അതായത് മാനസയെ കൊലപ്പെടുത്താൻ രഹിൽ ഉപയോഗിച്ച തോക്ക് ബീഹാറിൽ നിന്ന് ലഭിച്ചതാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് ഉള്ളത് സംഭവത്തിൽ ബീഹാറിലെ തോക്കുണ്ടാക്കുന്ന ക്രിമിനൽ സംഘത്തിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇന്ന് തന്നെ കേരള പോലീസ് ഇത്തരത്തിൽ ബീഹാറിലേക്ക് പുറപ്പെടും അതായത് കേരളത്തിൽ ഇത്തരത്തിലുള്ള തോക്കുകൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജൂലൈ 12 മുതൽ 20 വരെ രഹിൽ ഇത്തരത്തിൽ ബീഹാറിൽ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലാവാം തോക്ക് സംഘടിപ്പിച്ചത് എന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് ഒപ്പം ഇത്തരത്തിലുള്ള തോക്ക് ഉപയോഗിക്കുന്നത് എളുപ്പമായ കാര്യമല്ല അതായത് തോക്ക് ഉപയോഗിക്കുന്നത് വളരെ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഈ രീതിയിൽ അതായത് സാധാരണ ഒരാൾ ഇത്തരത്തിലുള്ള തോക്ക് ഉപയോഗിക്കുമ്പോൾ ആദ്യ വെടിവെച്ചതിന് ശേഷം തന്നെ തോക്ക് കയ്യിൽ നിന്ന് തെറിച്ചു പോകാനോ അല്ലെങ്കിൽ കൈക്ക് പരിക്കേൽക്കാനോ സാധ്യതയുണ്ട് പക്ഷേ 3 തവണ രഹിൽ വെടിയുതിർത്തിട്ടും അത്തരത്തിലുള്ള കൈക്ക് പരിക്കോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആ രീതിയിൽ തോക്ക് ഉപയോഗിക്കാൻ രഹിലിന് പരിശീലനം ലഭിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട് ഇതും ബീഹാറിൽ നിന്ന് തന്നെയാവും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസ് എന്തായാലും കേരള പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനായി ഇത്തരത്തിൽ എവിടെ നിന്നാണ് തോക്ക് ബീഹാറിലെ എവിടെ നിന്നാണ് തോക്ക് ലഭിച്ചത് ഇതിൽ ആർക്കെല്ലാം പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തിയിരിക്കുകയാണ് പ്രധാനമായും രഹിലിനൊപ്പം ഇത്തരത്തിൽ ഈ ദിവസം ബീഹാറിലേക്ക് പോയവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ജൂലൈ 12 രഹിൽ സുഹൃത്തിനൊപ്പം ബീഹാറിലേക്ക് പോയത് ഈ സമയത്ത് രഹിൽ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്നും ഈ ആരുമെല്ലാമായി ബീഹാറിൽ നിന്ന് സംസാരിച്ചു ആരെയെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും ഇവിടെ തുടർന്ന് അന്വേഷണ സംഘം ഇവിടെ എത്തി ബീഹാറിലേക്ക് എത്തിയ ശേഷം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തും കൂടാതെ ഈ രീതിയിൽ തോക്കുണ്ടാക്കുന്ന ക്രിമിനൽ സംഘം ബീഹാറിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തി ഈ രീതിയിൽ രഹിലിന് തോക്ക് നൽകിയിട്ടുണ്ടോ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും എന്തായാലും അന്വേഷണ സംഘം ഇന്ന് തന്നെ ബീഹാറിലേക്ക് പുറപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും ഈ ഒരു കേസിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കേസ് കേരള പോലീസ് കാണുന്നത് സംഭവത്തിൽ വൈകാതെ തന്നെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അതായത് കൂടുതൽ ദുരൂഹതകളിലേക്ക് കേസ് നീങ്ങുകയാണ് രഹിലിന്റെ മുമ്പുണ്ടായിരുന്ന യാത്രകൾ അത് ഈ കഴിഞ്ഞ 12-ാം തീയതി ബീഹാറിലേക്ക് പോയ യാത്രകൾ മാത്രമല്ല മറ്റ് യാത്രകളും മറ്റ് ഇടപാടുകളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷണ വിധേയമാക്കും കാരണം പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിലുള്ള ഒരു തോക്ക് സംഘടിപ്പിക്കുക സാധ്യമല്ല അത് ഇന്റർനെറ്റിലാണെങ്കിൽ പോലും ഒരു ദിവസം പെട്ടെന്ന് ചെന്നാൽ ഒന്നും ലഭ്യമാകുന്ന രീതിയിലല്ല അത്തരത്തിലുള്ള ആയുധങ്ങൾ ലഭ്യമാകുകയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തു വലയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും രഹിലിന് ലഭിച്ചത് എന്നത് കണക്കുകൂട്ടലിലാണ് പോലീസ് അത് കേരളത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള തോക്കുകൾ ലഭ്യമല്ല എന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ നിന്ന് ലഭിച്ചത് എന്ന സ്ഥിരീകരണവും വരുന്നത് ഒപ്പം തോക്ക് ഉപയോഗിക്കുന്നതും സാധാരണ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു തോക്കല്ല ഇത് കാരണം തോക്ക് ഇത്തരത്തിലുള്ള തോക്കുകൾ ഉപയോഗിക്കുമ്പോൾ തിരിച്ച് സ്വയം കൈക്കുൾപ്പെടെ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലനം ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷമാണ് രഹിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചത് എന്നത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് അപ്പം ഇത്തരത്തിലുള്ള വെടിയുതിർക്കുന്ന സമയത്ത് ശരീരത്തോട് തോക്ക് ചേർത്ത് വെച്ച് ശേഷമായിരിക്കാം മാനസിക്ക് നേരെ വെടിയുതിർത്തത് എന്ന കണക്കുകൂട്ടലിലും പോലീസ് ഉണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ബീഹാറിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം സംഭവത്തിൽ ബീഹാറിൽ തോക്കുണ്ടാക്കുന്ന ക്രിമിനൽ സംഘത്തിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കൂടാതെ ഇതിൽ ഇത്തരത്തിൽ ബീഹാറിൽ രഹിലിന് ഏതെങ്കിലും സുഹൃത്ത് ബലങ്ങളുണ്ടോ അതല്ല നേരത്തെ ബാംഗ്ലൂർ ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ബീഹാർ ബന്ധങ്ങൾ രഹിലിനുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടാതെ ഈ 12-ാം തീയതി രഹിലിനൊപ്പം ബീഹാറിലേക്ക് പോയ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യും ഈ തോക്കിനെ സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിന് എങ്ങനെയാണ് ലഭ്യമായത് നേരത്തെ ബാലിസ്റ്റിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധന നടത്തുമെന്ന് റൂറൽ SP പറയുകയും ചെയ്തിരുന്നു അതായത് തോക്ക് ലഭിച്ചത് ബീഹാറിൽ നിന്ന് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിച്ച വിവരം അതിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള തോക്കുകൾ കേരളത്തിൽ ലഭ്യമല്ല മാത്രമല്ല
ഇത്തരം തോക്കുകൾ കേരളത്തിൽ അങ്ങനെ ഉപയോഗിച്ച് കേരളത്തിലെ ആളുകൾക്ക് അത്ര ഉപയോഗിച്ച് ശീലമുള്ള കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു തോക്ക് ഉപയോഗിച്ച് തോക്ക് ലഭ്യമാകുന്നത് ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഒപ്പം ഇത് ഉപയോഗിക്കാനുള്ള പരിശീലനവും അവിടെ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് സംഘം ഇന്ന് തന്നെ ബീഹാറിലേക്ക് പുറപ്പെടുന്നത് അവിടെ എത്തിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക വ്യക്തമാണ് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉൾപ്പെട്ട ആളാണ് രഖിൽ എന്ന് ഇതുവരെ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ മാനസയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തോക്ക് ബീഹാറിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ബീഹാറിലേക്ക് അന്വേഷണവുമായി യാത്ര തിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു കൂടുതൽ രഖിലിൻ്റെ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ ദുരൂഹതകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്